ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, തിരുനാളിൽ ആരാധിക്കാൻ വന്ന ഏതാനും ഗ്രീക്കുകാർ ഈശോയെ അന്വേഷിക്കുന്നതായി അറിഞ്ഞപ്പോൾ ഈശോ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. മഹത്വീകരണം എന്നതുകൊണ്ട് തൻ്റെ മരണവും ഉദ്ധാനവുമാണ് ഈശോ അർത്ഥമാക്കിയത്. വിജാതീയരായ ഗ്രീക്കുകാർ തേടി വന്നപ്പോഴാണ് രക്ഷാദായകമായ സമയം സമാഗതമായിരിക്കുന്നുവെന്ന് അവിടുന്ന് പറഞ്ഞത് എന്നത് ശ്രദ്ധേയമാണ്. സ്വജാതീയരായ യഹൂദരുടെ തിരസ്കരണം മൂർച്ഛിച്ച അവസരത്തിലാണ് വിജാതിയർ ഈശോയെ സ്വീകരിക്കാനായി വന്നത്. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി എന്ന വാക്കുകൾ ഇവിടെ നിറവേറുകയാണ്. നിലത്ത് വീണഴിയുന്ന ഗോതമ്പ് മണിയോട് ഉപമിച്ചുകൊണ്ട് മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും താൻ മഹത്വീകരണത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണെന്ന് അവിടുന്ന് വ്യക്തമായി പറയുന്നു. മണ്ണിൽ വീണഴിയുന്ന ഗോതമ്പ് മണി പുതിയ നാമിന് രൂപം കൊടുക്കുന്നു. അതുപോലെ മനുഷ്യകുലത്തിന് പുതിയ ജീവൻ, അതായത് നിത്യജീവൻ നൽകാൻ ഈശോ തൻ്റെ ജീവൻ സമർപ്പിക്കുകയാണ്. ഈശോയുടെ മരണം വെളിപ്പെടുന്നത് സ്വയം ശൂന്യവൽക്കരിക്കുന്ന അവിടുത്തെ സ്നേഹത്തെയാണ്. ഈശോയുടെ ജീവിതം മുഴുവൻ സ്നേഹത്തിൻ്റെ ഒരു ശുശ്രൂഷയായിരുന്നു. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് മോചനദ്രവ്യമായി നൽകുവാനുമത്രേ എന്ന വാക്കുകളുടെ പൂർത്തീകരണമാണ് അവിടുത്തെ മഹത്വീകരണം. പൂർണ്ണമായും സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് തികച്ചും നിസ്വാർത്ഥമായ സ്നേഹത്തോടെയുള്ള ശുശ്രൂഷ ജീവിതത്തിൻ്റെ പൂർത്തീകരണമായതുകൊണ്ടാണ് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും എന്ന് ഈശോ പറഞ്ഞത്. ഈ സ്നേഹ ശുശ്രൂഷ ജീവിതമാണ് ഈശോയുടെ ശിഷ്യന്മാരിലും നാം ഓരോരുത്തരിലും യാഥാർത്ഥ്യമാകേണ്ടത്. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തുസൂക്ഷിക്കും. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്ത്.